നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ നടന്ന അറബ് ക്ലബ്ബ് ചാമ്പ്യൻസ് കപ്പ് കലാശ പോരാട്ടത്തിൽ അൽഹിലാലും അൽനസറും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഈ മത്സരത്തിൽ അൽഹിലാലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടാൻ അൽനസറിന് കഴിഞ്ഞിട്ടുണ്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു മത്സരത്തിൽ അൽ നസർ വിജയിച്ചത് സുപ്രധാനം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് മത്സരത്തിൽ തിളങ്ങിയത് രണ്ട് ഗോളുകളും അദ്ദേഹമായിരുന്നു നേടിയിരുന്നത് അതേസമയം മത്സരം വളരെയധികം ആവേശകരമായിരുന്നു അതിനോടൊപ്പം തന്നെ ഒരൽപ്പം അഗ്രസീവുമായിരുന്നു മത്സരം അവസാനിച്ചതിനു ശേഷം ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ കളിക്കളത്തിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കളിക്കളത്തിൽ വെച്ച് താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു മാത്രമല്ല ആരാധകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ഏതായാലും അൽനസറിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ ടാലിസ്കയും അൽ ഹിലാലിൻ്റെ സൗദി അറേബ്യൻ താരമായ അലി അൽ ബുലേഹിയും തമ്മിലുള്ള സംഘട്ടനം അതിപ്പോൾ വലിയ രൂപത്തിൽ വൈറലായിട്ടുണ്ട് അതായത് ടാലിസ്ക അൽനസറിൻ്റെ പതാകയുമായി വന്ന് പ്രകോപനങ്ങൾ നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു എന്നാൽ ബുലേഹി ഉടൻ തന്നെ ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ടാലിസ്കയെ ശാരീരികമായി ആക്രമിക്കുകയായിരുന്നു ഇതോടെ സെക്യൂരിറ്റി ഗാർഡുകളും അതുപോലെ തന്നെ താരങ്ങളും എല്ലാം തടിച്ചുകൂടി ഇരുവരെയും പിടിച്ചു മാറ്റുകയായിരുന്നു ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ് അലി അൽ മുലേഹി നേരത്തെയും വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള ഒരു താരമാണ് നമുക്കറിയാം കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ നടന്ന ആദ്യ മത്സരത്തിൽ അർജന്റീനയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സൗദി അറേബ്യ പരാജയപ്പെടുത്തിയിരുന്നു ഈ മത്സരത്തിനിടെ ലയണൽ മെസ്സിയെ പ്രകോപിപ്പിച്ചത് ഗുലേഹിയായിരുന്നു അന്ന് മുതലാണ് ഈയൊരു താരം ശ്രദ്ധ നേടി തുടങ്ങുന്നത് ഏതായാലും ഒരു സംഘടനം നടത്തിയ താരങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടികൾ അധികൃതർ സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റുമേ ഒന്നും കാണാം